പ്രതിമ കേരള ഇന്ന് കൈകാര്യം ചെയ്യുന്നത് വളരെ ഗൌരവമാർന്ന ഒരു വിഷയമാണ്. അത് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കുന്നു, ഞാൻ എത്തിക്കുന്നു. അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ, എന്റെ ഹൃദയത്തിൽ ഒരു പരുക്കൻ കൈകൊണ്ട് എന്റെ ഹൃദയം ഞെരിച്ച് ഉടയ്ക്കുന്നത് പോലൊരു നൊമ്പരം. ആ നൊമ്പരം എന്നിൽ ഏൽപ്പിച്ചത് കാതൽ ഡിക്കോർ എന്ന ചിത്രമാണ്. ചിത്രം തിയേറ്ററുകളിലൊക്കെ വന്നു. പലരും എന്നോട് പറഞ്ഞു ആ ചിത്രം പോയി കാണണമെന്ന്. കാണാൻ സമയം കിട്ടിയില്ല, അതാണ് സത്യം. പക്ഷേ ഇന്നലെ ഞാൻ ആ സിനിമ കണ്ടു. ആ സിനിമ കണ്ടപ്പോ എവിടെയൊക്കെയോ ഒരു മിങ്ങൽ, എവിടെയൊക്കെയോ ഒരു നൊമ്പരം. മമ്മൂക്കയും ജ്യോതികയും ജോഡിയായ കാതൽ ഡിക്കോർ, ആ സിനിമ കണ്ടപ്പോഴുള്ള നൊമ്പരം ഞാൻ മുമ്പ് അനുഭവിച്ചിട്ടുള്ളത് കെ സേതുമാധവൻ സംവിധാനം ചെയ്ത പുനർജന്മം എന്ന ചിത്രം കണ്ടപ്പോഴാണ്. പുനർജന്മത്തിലെ നായകൻ പ്രേംനസീറാണ്, അരവിന്ദൻ എന്ന കഥാപാത്രം. പ്രേംനസീറിന്റെ കഥാപാത്രം മാനസിക വൈകൃതമുള്ള ഒരു കഥാപാത്രമാണ്. ഭാര്യയെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യയുമൊത്ത് സെക്സിൽ ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഭാര്യയെ അമ്മയായി കാണുന്ന ഒരു നിമിഷം. അയാൾക്ക് വേറൊന്നും പറ്റുന്നില്ല. അയാൾ സ്വന്തമായി തനിക്ക് ലൈംഗിക ശേഷി ഇല്ലേ എന്ന് സംശയിക്കുന്നു. തനിക്ക് ലൈംഗിക ശേഷി ഉണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി വേലക്കാരിയെ പ്രാപിക്കുന്നു. അത് അയാളുടെ ഭാര്യ കണ്ടു നിൽക്കുന്നു. വല്ലാത്തൊരു സിനിമ പുനർജന്മം. ആ പുനർജന്മത്തിന് ശേഷം മനഃശാസ്ത്രപരമായ തത്വങ്ങൾ അവലംബിക്കുന്ന കുറെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് മണിച്ചിത്ര താഴാണ്. ദ്വത്മ വ്യക്തിത്വം എന്ന ഒരു പ്രമേയത്തെ ആസ്പദമാക്കിയെടുത്ത മണിച്ചിത്ര താഴ്. പക്ഷേ കാതൽ ദി കോർ എന്ന ചിത്രം കാണുമ്പോൾ പുനർജന്മത്തെയും മണിച്ചിത്രതാഴിനെയും കടത്തിവിട്ടിരിക്കുന്നു ആ ചിത്രം. അതിലെ നായകൻ ഹോമോസെക്ഷ്വലാണ്. അയാൾ ഹോമോസെക്ഷ്വലാണെന്ന് അറിയാവുന്നത് അയാളുടെ മകൾക്കും അയാളുടെ ഭാര്യയ്ക്കും അയാളുടെ അച്ഛനുമാണ്. പക്ഷേ അതിലുപരി അയാളത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. അച്ഛനിൽ നിന്ന് അയാൾക്ക് മറച്ചു വയ്ക്കാനാവുന്നില്ല. ഭാര്യയിൽ നിന്നും മകളിൽ നിന്നും മറച്ചു വയ്ക്കാൻ അയാളത് ശ്രമിക്കുന്നു. ആ ശ്രമങ്ങൾ വിഫലമാകുകയാണ്. ഏറ്റവും ഒടുവിൽ ആ ചിത്രത്തിന്റെ ഒരു ക്ലൈമാക്സിന്റെ തൊട്ടു മുമ്പ് അയാളും അയാളുടെ ഭാര്യയും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. ഈ വെറും ലൈംഗിക ബന്ധമല്ല പ്രണയം, വെറും ലൈംഗിക ബന്ധമല്ല ദാമ്പത്യം. അയാളുടെ ഭാര്യ അയാളോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് നിങ്ങൾക്ക് സന്തോഷിക്കാനാണ്. നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം നൽകാനാണ്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും സ്ത്രീയെ പ്രാപിക്കാൻ പറ്റില്ല. അയാൾ ആ ഡിവോഴ്സിനെ എതിർക്കുന്നുണ്ട്. അയാൾ ആ ഡിവോഴ്സിനെ എതിർക്കുന്നത് അയാൾക്ക് അയാളുടെ ഭാര്യയോടുള്ള പ്രണയം കൊണ്ടാണ്. എന്തൊരു മനോഹരമായ പ്രമേയം! ഇതാണ് യഥാർത്ഥ പ്രണയം, ഇതാകണം പ്രണയം. ഈ നായകൻ ഇലക്ഷൻ നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് പടമൊരുക്കുന്നത്. അയാൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ മുന്നിൽ നിൽക്കുന്നത് അയാളുടെ ഭാര്യ തന്നെയാണ്. ഈ ഡിവോഴ്സിന് ശേഷവും അയാളുടെ ഭാര്യയ്ക്ക് പുതിയൊരു ഭർത്താവിനെ കണ്ടെത്തി കൊടുക്കുന്നത് അയാളാണ്. കാരണം അയാൾക്ക് അയാളുടെ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. അയാൾ അടിമുടി ഹോമോസെക്ഷ്വലാണ്. ഹോമോസെക്ഷൽ എന്ന പദത്തിന് ഒരുപാട് വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞു ലോകത്ത്. ഹോമോസെക്ഷത്തിനെയും ലെസ്ബിയൻസിനെയും അംഗീകരിച്ചു കഴിഞ്ഞ ലോകം, ആ ലോകത്ത് നിന്ന് അവരുടെ മനസ്സിന്റെ, ഹോമോസെക്ഷലിന്റെ മനസ്സിന്റെ, ഹോമോസെക്ഷലിന് അടിമയാകുന്ന
അയാളുടെ പങ്കാളിയുടെ മനസ്സിന്റെ ഒക്കെ നേർചിത്രം വരച്ചു കാട്ടുകയാണ് കാതൽ ഡിക്കോർ എന്ന ചിത്രത്തിലൂടെ. എവിടെയൊക്കെയോ നൊമ്പരം പകരുന്ന ഒരു ചിത്രം. ഇനി തിയേറ്ററിൽ പോയി എന്റെ പ്രേക്ഷകർക്ക് ആ ചിത്രം കാണാൻ പറ്റില്ല, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് പറഞ്ഞത്, പുനർജന്മം കണ്ടപ്പോഴും ഇതേ വേദന ഞാൻ അനുഭവിച്ചു. പുനർജന്മം ഏറെ വൈകിയാണ് ഞാൻ കണ്ടത്, പക്ഷേ ആ വേദന എനിക്ക് മനസ്സിലായി. അതിലുപരി കാതൽ എന്ന് പറഞ്ഞ ചിത്രം അത് കാണേണ്ട ഒരു ചിത്രമായിരുന്നു. തിയേറ്ററുകളിൽ ആ ചിത്രം വലുതായി ഓടിയില്ല എന്നാണ് അറിവ്. ആ ചിത്രം വലുതായി ഓടാത്തതിന്റെ കാരണം അതിന്റെ പ്രമേയം തന്നെയായിരിക്കാം. പക്ഷേ ഒരു വല്ലാത്തൊരു പശ്ചാത്തലത്തിൽ, വല്ലാത്തൊരു പശ്ചാത്തലത്തിന്റെ സവിശേഷതകളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിന്റെ മൂർധന്യത്തിൽ നിന്ന് ഒരു കഥ പറഞ്ഞു പോകുന്നു. മുന്നോട്ട് പോകുമ്പോഴെല്ലാം നമ്മൾ ടെൻഷൻ അടിക്കുന്നു. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം കണ്ണാടിയിൽ നോക്കുന്ന ഒരു സീനുണ്ടല്ലോ. കണ്ണാടിയിൽ നോക്കുമ്പോൾ അയാളുടെ മുഖം വികൃതമായി അയാൾക്ക് തന്നെ തോന്നുന്നു. അവിടെ വച്ച് നമുക്ക് മനസ്സിലാവുന്നു ഇതിലെ നായകൻ എന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം അയാളുടെ ഹോമോസെക്ഷൽ പ്രശ്നമാണ്. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. രാത്രി വൈകിയിരിക്കുന്നു, പുറത്ത് ചീവിടിന്റെ ശബ്ദം, മിന്നാമിനുങ്ങളുടെ തെളിച്ചം. പക്ഷേ സിനിമ കേരളയ്ക്ക് ഇത് പറയാതെ വയ്യ. അസാധ്യമായ പടം, മമ്മൂട്ടി എന്ന നടൻ വിസ്മയിപ്പിക്കുന്ന പടം. മമ്മൂട്ടിക്ക് മാത്രമേ ഇങ്ങനൊരു കഥാപാത്രം സ്വീകരിക്കാൻ പറ്റൂ. അയാൾ അയാളുടെ പരിധികളെല്ലാം ലംഘിക്കുകയാണ്. മെഗാസ്റ്റാറിനപ്പുറം തനിക്ക് ലോകമുണ്ടെന്ന് അയാൾ തെളിയിച്ചു കഴിഞ്ഞു ഈ ചിത്രത്തിലൂടെ. ഈ ചിത്രം ഇനിയും ചർച്ച ചെയ്യപ്പെടണം. എന്റെ പ്രേക്ഷകരും ആ ചിത്രം കാണണം. ആ ചിത്രം കണ്ട് നിങ്ങൾ വിലയിരുത്തണം, കമന്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തണം. പലരും കണ്ടു കാണില്ല എന്ന് എനിക്കറിയാം, കുറച്ചുപേരെ കണ്ടു കാണാൻ സാധ്യതയുള്ളൂ. കാരണം തിയേറ്ററിൽ അത് വലുതായിട്ട് ഓടിയില്ല. ഞാനും ഈ പടം വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ പടം അസാധ്യമായ ഒരു ക്ലാസിക് സിനിമയാണ്. മലയാള സിനിമയിൽ ഏറ്റവും മികച്ച 10 സിനിമകൾ എടുക്കാൻ പറഞ്ഞാൽ അതിൽ ഒരു ചിത്രം ഈ ചിത്രമാണ്, കാതൽ ഡിക്കോർ.